ഇന്തോനേഷ്യയിലെ ബാലിയിൽ നാളെയും മറ്റന്നാളും ലോക നേതാക്കളുടെ പ്രത്യേക സംഗമം നടക്കുകയാണ്. നവംബർ 15-16 തീയതികളിൽ ബാലിയിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ലോക നേതാക്കൾ ഇന്തോനേഷ്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷി സെനക്, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ തുടങ്ങി നിരവധി ലോക നേതാക്കളാണ് ഇന്തോനേഷ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഇന്ന് പിടിച്ചുലയ്ക്കുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഗൗരവമായുള്ള ചർച്ചകൾ നടക്കുന്ന വേദി കൂടിയാണ് G20 ഉച്ചകോടി. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണപ്രകാരം UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാനും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൾഫ് സ്റ്റോറീസിന് ഇന്ന് ആദ്യമായി പറയാനുള്ളത്. ഇന്തോനേഷ്യയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് UAE പ്രസിഡന്റ് രാജ്യത്തെത്തിയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് G20 ഉച്ചകോടിയെ നോക്കിക്കാണുന്നതെന്ന് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നതും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുണ്ട്. ബാലിക്ക് ശേഷം, ഇന്തോനേഷ്യയ്ക്ക് ശേഷം അടുത്ത G20 പ്രസിഡന്റ് പദവി ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. അതായത് അടുത്ത G20 ഉച്ചകോടിക്ക് ഇന്ത്യ ആയിരിക്കും ആതിഥേയത്വം വഹിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നരേന്ദ്രമോദി ഉച്ചകോടിക്കിടെ നടത്തും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായി നരേന്ദ്രമോദി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്തായാലും ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചകൾ നടക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ സജീവ സാന്നിധ്യം UAE പ്രസിഡന്റിലൂടെയും മറ്റും അവിടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് വാർത്താ മാധ്യമങ്ങൾ എടുത്തു പറയുന്നത്. G20 ഉച്ചകോടിയിൽ സൗദി അറേബ്യയിൽ നിന്നും എത്തുക ക്രൗൺ പ്രിൻസും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ്. ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഏതാനും മണിക്കൂറുകൾ ഇന്ത്യയിലിറങ്ങുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം അതുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ റദ്ദാക്കുകയാണെന്ന് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. തിരക്കുകൾ കാരണമാണ് ഇരു നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ മാറ്റിവെച്ചതെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. എന്തായാലും ബാലിയിൽ വച്ച് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ക്രൗൺ പ്രിൻസിൻ്റെ സൗദി പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഏറെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. അവസാന നിമിഷം അത് റദ്ദാക്കപ്പെടുകയായിരുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏറെ ജനപ്രിയനായ ദുബായിയുടെ ക്രൗൺ പ്രിൻസ് ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് പിറന്നാൾ ആശംസകളും നമുക്ക് നേരം. ഇന്ന് അദ്ദേഹത്തിൻ്റെ 40-ാം പിറന്നാളാണ്. 1982 നവംബർ 14-നാണ് അദ്ദേഹം ജനിക്കുന്നത്. 2008 ദുബായിയുടെ ക്രൗൺ പ്രിൻസ് എന്നുള്ള നിലയിൽ അദ്ദേഹം സേവനം ആരംഭിച്ചത്. ഇത്രയധികം പോപ്പുലാരിറ്റി അതിനിടയിൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ ആത്മാർത്ഥതയിലൂന്നി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണെന്ന് എടുത്തു പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ നിറഞ്ഞ ജന്മദിനാശംസകൾ നമുക്കെല്ലാവർക്കും നേരം. UAE നിന്ന നിൽപ്പിനാണ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് മാറ്റമുണ്ടായിരിക്കുന്നത്. ഈ മാസം ആദ്യം 22 ക്യാരറ്റ് ഗ്രാമിന് 184 ദിർഹം കണ്ടായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ 200 ദിർഹം കവിഞ്ഞ് ഒരു ഗ്രാമിന് വില ഉയർന്നിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം 201 ദിർഹം എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന് ഗ്രാമിന് 1 ദിർഹം വില കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും വിപണി ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്തായാലും സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന സമയമാണ്. ഇനി എന്നാണ് സ്വർണ്ണവില കുറച്ചുകൂടി കുറയുന്നൊരവസ്ഥയുണ്ടാവുന്നത് എന്നാണ് സ്വർണം വാങ്ങാനെത്തുന്നവരിപ്പോൾ ഉറ്റുനോക്കുന്നത്. ടർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിലുണ്ടായ ബോംബ് സ്ഫോടനം, 6 പേരുടെ മരണം, 38-ലധികം പേർക്ക് പരിക്കേറ്റ സംഭവമൊക്കെയായിരുന്നു. ശക്തമായി അപലപിച്ചുകൊണ്ട് UAE രംഗത്തെത്തിയതും ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുണ്ട്. ഖത്തറുമായി ബന്ധപ്പെട്ട ലോകകപ്പ് ഫുട്ബോളിൻ്റെ വാർത്തകൾ മാത്രമാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇനി കൃത്യം 6 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ നമുക്ക് മുമ്പാകെയുള്ളൂ, ഒരാഴ്ചയിൽ താഴെ മാത്രം. ഇതിനിടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ 50-ലധികം രാജ്യങ്ങളിൽ പര്യടനം നടത്തിയതിന് ശേഷം ലോകകപ്പ് ഫുട്ബോൾ ട്രോഫി ഖത്തറിൽ തിരികെ എത്തിയിരിക്കുന്ന സമയമാണ്. എന്തായാലും നമുക്ക് ട്രോഫി അടുത്ത് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരം ഇതിനോടനുബന്ധിച്ച് ലഭിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദോഹ എക്സിബിഷൻ സെൻറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർക്ക് ട്രോഫി അടുത്ത് കാണാനും ചിത്രമെടുക്കാനുമുള്ള സമയമുണ്ടാകും. ചൊവ്വാഴ്ച മുതൽ വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ ആസ്പിയർ പാർക്കിൽ ട്രോഫി ആരാധകർക്കായി പ്രദർശിപ്പിക്കുന്നുണ്ട്. നമുക്ക് നേരിൽ കാണാനും ചിത്രമെടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഇതിനോടനുബന്ധിച്ച് ഒരുക്കുന്നു എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്.
ഇന്ന് ലോക പ്രമേഹ ദിനം കൂടിയാണ്. യു എയിലും ഗൾഫിലും എന്ന് വേണ്ട ലോകത്തെ പ്രമേഹ രോഗികളുമായി ബന്ധപ്പെട്ടുള്ളവരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരുന്നു എന്നുള്ള കണക്കുകൾക്കിടയിലാണ് മറ്റൊരു പ്രമേഹ ദിനം കൂടി കടന്നു വരുന്നത്. പുതിയ കണക്കുകളനുസരിച്ച് ലോകത്ത് ഇതുവരെയായി 537 ദശലക്ഷത്തോളം പ്രമേഹ രോഗികളുണ്ടെന്നാണ് കണക്ക്. അതിൽ 74 ദശലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നും ഈ കണക്കുകൾ പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രമേഹ ദിനം ആചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ സ്വയം തയ്യാറാവണം എന്നവർ ഓർമ്മപ്പെടുത്തുന്നു. പ്രമേഹത്തെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബോധവാന്മാരായിരിക്കുക, മികച്ച ജീവിതശൈലി ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം പ്രമേഹത്തിനെതിരെ സ്വീകരിക്കുക. യു എയിലെ ഇന്നത്തെ നാണയവിനിമയ നിരക്ക് കൂടി നമുക്ക് നോക്കാം. ഇന്ന് ഒരു യു എ ഇ ദർഹമിന് 21 രൂപ 95 പൈസയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഇന്ന് വേണ്ടത് 45 ദിർഹം 55 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് ഇന്ന് 200 ദിർഹം 50 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.